സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ നിന്ന് തുടക്കമാകുന്നു. ഉദ്ഘാടന സമ്മേളനം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. എല്ലാ സഹാക്കളും അതാത് സ്ഥലത്ത് ഇരിക്കണം. എല്ലാ സഹാക്കളും അതാത് സ്ഥലത്ത് ഇരിക്കണം. ജാഥാ ലീഡർ ഇവിടെ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് ജാഥാ ലീഡറെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി സഹാക്കളെ ക്ഷണിക്കുകയാണ്. കുമ്പള ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഹാവര് കണ്ണൂരിൽ നിന്ന് സഹാവര് ഏരുവേട്ടം വന്നിട്ടുണ്ട്. ജാഥാ ലീഡറെ സ്വീകരിക്കും. മംഗലാപുരം കേരള സമാജത്തിന് വേണ്ടി സ്കൗട്ട് ടി കെ രാജേട്ടൻ. കുമ്പള ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്കൗര് ഉദയമാഷ്. മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്ക അബ്ദുൾ റസാഖ് ചിപ്പാർ. ബംബ്രാണ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സ്കാവ് ഡി സുബണ്ണ ആൾവ. കുമ്പള ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സി എ സുബായർ. പുത്തിക ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പി ഇബ്രാഹിം. ബംബ്രാണ എൻമകജ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് അവിനാഷ്. സഖാവ് അവിനാഷ് എണ്ണ. ബംബ്രാണ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സുബ്രഹ്മണ്യൻ. കാട്ടുകുക്കെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് മഞ്ജുനാഥ. ഓർക്കാടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് നവീൻ കുമാർ. പൈവളിക ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് നാരായണ ഷെട്ടി. മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പ്രശാന്ത് കരില. കൂടാൽമർക്കള ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് അശോക് ഭണ്ഡാരി. ഉപ്പള ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പി ശിവപ്രസാദ്. ബന്തിയോട് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഫാറൂഖ് ഷിറിയ. മീഞ്ച ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സി അരവിന്ദ. ബായാർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പുരുഷോത്തമ. കോട്ടലമുകര ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് കെ രാഘവ. മഞ്ചേശ്വരം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് കെ കമലാക്ഷ. തളിപ്പറമ്പ് കുറുമാത്തൂർ എന്നൊരു സഖാവ് കൂടി സഖാവ് വിജയേട്ടനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തി. ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സാദിഖ് ചെറുകോളി. നമ്മുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സഖാവ് പിണറായി സംസാരിക്കും. സഖാവ് രക്ഷിക്കും. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നവകേരള മാർച്ച് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മാർച്ച് എന്താണ് ലക്ഷ്യമിടുന്നത് എന്നതിനെക്കുറിച്ച് ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തെ കാലാനുസൃതമായി വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാലാനുസൃതമായ പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. കേരളത്തിൻ്റെ മൊത്തം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ വികസന കാര്യത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ജാഥ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഇതടക്കമുള്ള കാസർഗോഡ് ജില്ല നേരിടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേക പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രത്യേക പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ മിക്ക ജില്ലകളും നേരിടുന്നു എന്നാണ് വസ്തുത. എന്നാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും അസൂയ ഉളവാക്കിയ ഒരു സംസ്ഥാനമാണ്. ചില മേഖലയിൽ അത്ര വലിയ പുരോഗതി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലകൾ ഇപ്പോൾ പരിശോധിച്ചാൽ അതിലും വലിയ തകർച്ച വന്നിരിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് പറ്റും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ലോകപ്രശസ്തമായ രംഗങ്ങളാണ്. ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള സ്ഥിതി പരിശോധിച്ചാൽ ഈ രംഗങ്ങളിലെല്ലാം വലിയ തോതിലുള്ള പിറകോട്ട് പോക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ വിശദമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 5 മണിക്ക് ആരംഭിച്ച ജാഥാ സ്വീകരണ പരിപാടിയാണ് കാസർഗോഡുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാതെ വൈകുന്നത് ശരിയാവില്ല എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ അനേക ലക്ഷമാണ് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്തവർ. നമ്മുടെ നാട്ടിന് പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ജോലി ലഭിക്കാത്തത് കൊണ്ട് നാട്ടിന് പുറത്ത് ജോലി ചെയ്യാനാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി സൗകര്യമില്ലാത്തത്. ഇത് നാം ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ്, നാം സഞ്ചരിക്കുന്ന റോഡ് നാഷണൽ ഹൈവേ ആണെന്ന് പറയാൻ നമുക്ക് തന്നെ മടിയാവും. നാഷണൽ ഹൈവേയുടെ സ്ഥിതി തന്നെ ഇത്ര പരിതാപകരമാണെങ്കിൽ മറ്റു റോഡുകളുടെ നില പറയാനുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ശരിയായ രീതിയിലുള്ള വികസന പന്താവ് വെട്ടി തുറക്കേണ്ടതായിട്ടുണ്ട്. ഇത് കോൺഗ്രസിനോ UDFനോ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയണം. ഇന്നുള്ള കുറവുകൾ പരിഹരിക്കാനാവണം. ഈ നാടിനെ പുനർനിർമ്മിക്കാനാവണം. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണത്. ഇതിൽ കക്ഷി വ്യത്യാസമൊന്നുമില്ല.
വികസന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരു വികസന പദ്ധതിയെയും എതിർക്കാൻ പുറപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ എതിർപ്പ് കൊണ്ട് ഒരു വികസന പദ്ധതിയും ഇവിടെ തടയപ്പെട്ടിട്ടുമില്ല. പക്ഷേ എന്താണ് കേരളത്തിൻ്റെ അനുഭവം? യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 5 വർഷം തികയാൻ പോകുന്നു. ഈ 5 വർഷ കാലയളവിനുള്ളിലുള്ള നമ്മുടെ അനുഭവം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ച് ഇതാ ഞങ്ങൾ സ്ഥാപിച്ചതാണിത് എന്ന് പറയാൻ യു ഡി എഫിനില്ല. ഇപ്പോൾ കേരളം ഏറ്റവും വലിയ വൈദ്യുതി ക്ഷാമം അനുഭവിക്കുകയാണ്. എൽ ഡി എഫ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു ചീമേനിയിലെ വൈദ്യുത പദ്ധതി. എൽ എൻ ജി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ പദ്ധതി നടപ്പാക്കേണ്ടത്. എൽ എൻ ജി ഇവിടെ എത്തണമെങ്കിൽ അതിൻ്റെ പൈപ്പ് ലൈൻ ഇടണം. ഇതേവരെ ആ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ യു ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയുണ്ടെങ്കിൽ മാത്രമേ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താൻ കഴിയൂ. ഇവിടെ സഖാവ് പ്രകാശ് കാരാട്ട് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഗവൺമെൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പുരോഗതിയുടെ ചില മേഖലകൾ സ്പർശിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലാഭത്തിലായി. എന്നാൽ ഇപ്പോൾ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ ഒന്നിനെയും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമ്മുടെ ആശുപത്രികൾ ഏറെക്കുറെ സ്വയം പര്യാപ്തമായിരുന്നു ആ ഘട്ടത്തിൽ. ഡോക്ടർമാരുണ്ടായിരുന്നു, സ്റ്റാഫ് ഉണ്ടായിരുന്നു, നേഴ്സുമാരുണ്ടായിരുന്നു, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളുണ്ടായിരുന്നു, ആവശ്യത്തിന് മരുന്നുണ്ടായിരുന്നു. ഇന്നെല്ലാം തകർത്തു കഴിഞ്ഞു. ഇതിനെല്ലാം മാറ്റം വേണം. ഞാൻ എണ്ണി എണ്ണി ഓരോന്നും പറയുന്നില്ല. ഇതിനെല്ലാറ്റിനും മാറ്റം വേണം. മാറിയേ തീരൂ, അല്ലെങ്കിൽ നമുക്കാർക്കും പരിഹരിക്കാനാവാത്ത രീതിയിൽ കേരളത്തിൻ്റെ തകർച്ച സംഭവിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം. ഇത്തരം പുരോഗതി ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാന ഘടകമാണ്. ഒന്ന്, ജനങ്ങൾക്കാണ് ഇതെല്ലാം അനുഭവിക്കാൻ കഴിയേണ്ടത്. ആ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു ഭരണം ഇവിടെ വേണം. അത് സുതാര്യമാവണം, അഴിമതിരഹിതമാവണം. ഇന്ന് സാധാരണഗതിയിൽ ഒരു ജനന സർട്ടിഫിക്കറ്റിന് ചോദിച്ചാൽ പോലും അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടാവുകയാണ്. അത് കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ അഴിമതിയും വേണം. ഈ അവസ്ഥ അവസാനിക്കണം. ഇവിടെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. ഒരു കാലതാമസവും വേണ്ടാത്ത ചില കാര്യങ്ങൾക്ക് അനാവശ്യമായ കാലതാമസം സൃഷ്ടിക്കുകയാണ്. സമയബന്ധിതമായി ഏത് പ്രശ്നത്തിലായാലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ഇങ്ങനെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഭരണം ഉറപ്പുവരണം. തീർത്തും അഴിമതി വിമുക്തമാവണം. ഇതോടൊപ്പം ഇതെല്ലാം സാധിക്കണമെങ്കിൽ ജനങ്ങളുടെ ഐക്യവും ഒരുമയും പ്രധാനമാണ്.
ജനങ്ങളുടെ ഐക്യത്തിനും ഒരുമയ്ക്കും പേരുകേട്ട ഒരു സംസ്ഥാനമാണിത്. മതനിരപേക്ഷതയായിരുന്നു ഇത്തരമൊരു പ്രശസ്തി നമ്മുടെ നാടിന് നേടിത്തന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവാക്യം സകലമാന മനുഷ്യരും സ്വീകരിച്ചൊരു നാടാണിത്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാണൊരു നാട്. ഈ നാടിനെ ജാതീയമായി ഭിന്നിപ്പിക്കാനും മതപരമായി വേർതിരിവുണ്ടാക്കാനും അങ്ങനെ സഹോദര പോരിലേക്ക് നയിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും നമുക്ക് തടയേണ്ടതായിട്ടുണ്ട്. ആ നീക്കം തടയുന്നതിന് CPIM മാത്രം ഉണ്ടായാൽ പോരാ. ഒരു കാര്യം ശരിയായ രീതിയിൽ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ മതനിരപേക്ഷ ചിന്താഗതിക്കാർ മുന്നോട്ട് വരുന്ന നിലയുണ്ട്. അത് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. നാടിൻ്റെ ഐക്യത്തെയും ഒരുമയെയും തകർക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികളെ, വർഗീയ ശക്തികളെ തടയാൻ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം മുന്നിട്ടിറങ്ങണം. ഞങ്ങളെല്ലാ കാലത്തും അതിനോടൊപ്പം നിന്നിട്ടുണ്ട്. വർഗീയ ശക്തികളെ തടയുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങളതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കാനും സന്നദ്ധമാണ്. ഇക്കാര്യം ഉറപ്പുവരുത്തിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നേടിയെടുക്കാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. അത്തരമൊരു കേരളം സൃഷ്ടിക്കാൻ നമുക്കെല്ലാം ഒന്നിച്ച് രംഗത്തിറങ്ങാം. ഇക്കാര്യത്തിൽ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളെ സഹായിക്കാനും ഈ സംരംഭത്തിന് പിന്തുണ നൽകാനും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക്, ഇവിടെ നൽകിയ സ്വീകരണത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. ഇവിടെ തുളുനാടിൻ്റെ സാംസ്കാരിക തനിമയോടെ ജാഥാ നായകനെയും മറ്റ് ജാഥാംഗങ്ങളെയും വരവേറ്റ യക്ഷഗാന കലാകാരന്മാർ, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെള്ളൂരിലെ കാർത്തിക് വെള്ളൂർ, അതുപോലെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന രക്ഷൻ വെള്ളൂർ, ഈ രണ്ട് കൊച്ചു യക്ഷഗാന കലാകാരന്മാർ 2 മണി മുതൽ ഈ സമയം വരെ യക്ഷഗാന വേഷത്തിൽ നവകേരള മാർച്ചിന് സ്വീകരണം നൽകി. ആ കൊച്ചു കൂട്ടുകാർക്കുള്ള ഉപഹാരം ജാഥാ നായകൻ സ്കൗ പിണറായി വിജയേട്ടൻ നൽകുന്നു.